ഹലോ ഫ്രണ്ട്സ്, സത്യത്തിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്താണ്? സത്യം പറഞ്ഞ എന്റെ ഐഡിയയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മളിന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അവരോട് പകർന്നു നൽകി കഴിഞ്ഞാൽ അവര് അവർക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതാണ് സത്യത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പ് പലതരത്തിൽ യൂസ് ചെയ്യണ്ട. നല്ല ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ നമ്മളെ എപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ചിലര് സപ്പോർട്ട് ചെയ്യും, ചിലര് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ ചീറ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ്. സത്യത്തില് ഫ്രണ്ട്ഷിപ്പ് അല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കണം. അതാണ് ഫ്രണ്ട്ഷിപ്പിലൂടെ അവര് മെച്ചപ്പെടുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടമല്ല. നമ്മള് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് മൊത്തമായിട്ട് വേണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്കൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവരൊന്നും ഹാപ്പി ആയിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതുപോലെ മനസ്സിലാക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എന്റെ ജീവിതത്തിൽ വന്നില്ലേ. എനിക്ക് ആകെ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമേ ജീവിതത്തിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതേപോലെ വന്നാലും അവര് നമ്മളെ ഒരുപാട് ഒഴിവാക്കി പോയിണ്ട്. എന്തിനു വേണ്ടി? നമ്മളെ ഒരു ഫ്രണ്ടായി കഴിഞ്ഞാലും നമ്മളെ ഒരാളെ സ്നേഹിച്ചാലും ഒരിക്കലും പിരിയാൻ പാടില്ല എന്നാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ പിരിയാണെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പറഞ്ഞ് പിരിയാം. അതാണ് ശരിക്കും സത്യമായ പ്രണയമായാലും സത്യമായ ഫ്രണ്ട്ഷിപ്പ് ആയാലും. അതാരും മനസ്സിലാക്കണല്ലേ. എന്റെ അറിവില് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നേരിട്ടായാലും നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും ഫേസ്ബുക്ക് വഴിയായാലും വാട്സപ്പ് വഴിയായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുണ്ട്. ചില ആൾക്കാര് പറയും, ചേട്ടാ നമുക്ക് ഫ്രണ്ട് ആവാം. അപ്പൊ നമ്മൾ ജയിക്കും ഫ്രണ്ടൊക്കെ ആവുന്നു. ചെന്ന് നോക്കി ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ, ചേട്ടാ എനിക്ക് ചേട്ടന്റെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല. നമ്മള് തെറ്റായിട്ടൊന്നും പറയണില്ല. തെറ്റായിട്ട് പറയുകയാണെങ്കിലും അവർക്ക് അത് പറയാം, ചേട്ടാ എനിക്ക് ഇത് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി. ഓക്കെ, അതാണ് വേണ്ടത്. അല്ലാണ്ട് അപ്പൊ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് പോവാ, അതൊക്കെ എന്തിട്ട് ഫ്രണ്ട്ഷിപ്പ്? പിന്നെ ചില ആൾക്കാരുണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റു ചില ഇല്ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചേട്ടാ എനിക്ക് ആ ഫോട്ടോ തരാന്ന് വെച്ചാൽ ഞാൻ ചേട്ടന് റീചാർജ് ചെയ്തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അല്ലേ വേണ്ട, ചില ഫ്രണ്ട്സ് പറയും, ചേട്ടാ ഞാൻ എന്റെ ഫോട്ടോ തരാട്ടാ, ഫോട്ടോ തരാൻ എനിക്ക് 100 രൂപ റീചാർജ് ചെയ്ത് തരണം. അതെന്തിട്ടാ, കാശ് ഉണ്ട് എന്നിട്ട് പോലും മറ്റുള്ളവരെ അടിച്ചു മാറ്റാനുള്ള ഒരു ചിന്ത, അതാണ് അവിടുത്തെ ഒരു ഇത്. ബോയ്സിന് നോക്കാന്ന് വെച്ചാ, ബോയ്സും ബോയ്സ് ആയിട്ട് നോക്കാന്ന് വെച്ചാ ഒരുപാട് നല്ല ഇതുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഒത്തിരി ഉണ്ട്. അവര് നമ്മളോട് ഒരുപാട് സംസാരിക്കും. പക്ഷെ ഗേൾസും ബോയ്സും കമ്പാരിസൺ ചെയ്യുമ്പോ ചില ആൾക്കാര് നല്ല ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സ് ആയി മാറും. ചില ആൾക്കാര് നല്ല കാര്യത്തിനാവില്ലേ, പൊട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഫ്രണ്ട്സ് ആയി മാറുന്നത്. എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ എന്റെ ലൈഫിലൂടെ കടന്നു വേണ്ടി. പക്ഷെ എനിക്ക് സത്യമായിട്ടുള്ള നല്ല ഫ്രണ്ട്സിന് കിട്ടിയതാകെ ഒന്നോ രണ്ടോ പേര് മാത്രം. ഒന്നോ രണ്ടോ പേരെന്ന് പറഞ്ഞാ അത് നമ്മളെ എത്ര വിശ്വാസം ചെയ്താൽ പോലും അവര് നമ്മൾ ചതിക്കും. അങ്ങനത്തെ ഫ്രണ്ട്സ് വരെ ഉണ്ട് ലൈഫിൽ. നമ്മളത് അറിയപ്പോലില്ലേ, നമ്മളറിയാതെ നമ്മൾ ഒരുപാട് ചതിക്കും. എന്തിനു വേണ്ടി ചതിക്കണേ? നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ അവരെ ജീവിതം നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും അവരെ നല്ലൊരു ഫ്രണ്ടായിട്ടും നല്ലൊരു സ്നേഹിതനായിട്ടും സ്നേഹിതയായിട്ടും തിരഞ്ഞെടുക്കുന്നത്. നമ്മളെ ലൈഫ് നമ്മൾക്ക് മാത്രല്ല, അവർക്കും സന്തോഷമായി ജീവിക്കണം. അവരുടെ എല്ലാ പ്രോബ്ലംസും ആ ഫ്രണ്ടിനിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. അല്ലാണ്ട് ഒരു കാര്യം മാത്രം സോൾവ് ചെയ്തുകൊണ്ട് ഒന്നും നേടാൻ പോണില്ല. നമ്മളെപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോകണം, അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. നമ്മള് കാര്യമായിട്ടുള്ള സത്യമായ കാര്യങ്ങളാണ്. ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ട്. എന്തിനാ വെച്ചാ ഫ്രണ്ട്സിനെ തേടി കണ്ടുപിടിക്കാൻ ചിലവര് നോക്കുന്നുണ്ട്, ചിലവര് ഫ്രണ്ട്സിനല്ല അവർക്ക് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്രണ്ട്സിനെ കണ്ടെത്തുന്നത്. മറ്റുള്ള രീതികള് കാര്യങ്ങൾ ചെയ്തോട്ടെ, പക്ഷെ അത് ആത്മാർത്ഥമായി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. ഒരിക്കലും വഞ്ചിക്കാത്ത റിയൽ ഫ്രണ്ട്ഷിപ്പും റിയൽ പ്രണയം വെച്ചാൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തെറ്റുന്നില്ല. പക്ഷെ അത് അവര് രണ്ടുപേരും ഈക്വലായിട്ട് വിശ്വാസം വേണം, എന്നാൽ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ചേട്ടാ എനിക്ക് ഫോട്ടോ അയച്ചുതരാം, അപ്പൊ അവര് അത്രയും പേടിച്ചിട്ടാവും അവര് അയച്ചു തരാം. കാരണം വെച്ചാ അവരെ ഈ ഫോട്ടോ വെച്ചിട്ട് ഇവൻ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടില്ല. അതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക് വഴി ഒത്തിരി പേരെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ പാവങ്ങളായ പെൺകുട്ടികളും ചില ആൺപിള്ളേരും തനിയെ വന്ന് പെടുന്നതാണ്. അവര്
ഓട്ടോമാറ്റിക്കലി അതിൽ പെട്ടുപോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വീണുപോകും. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അന്ന് ആ സമയം ഉണ്ടാവില്ല. പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് മനസ്സിലാക്കുക, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, എന്ത് ചെയ്യുന്ന. അതിനെ കുറിച്ച് ഒരു പോംവഴി കണ്ടെത്താനുള്ള ഒരു വഴിയും അവരിൽ ഉണ്ടാവില്ല. അങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി വേറൊരു ഫ്രണ്ട്സും കൂടി അവര് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും അങ്ങോട്ടും കൈമാറുന്ന എല്ലാ ഇതും കൈമാറുന്ന നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും റിയൽ ഫ്രണ്ട്ഷിപ്പ്. അതാണ് എന്റെ കൺസെപ്റ്റ്. പ്രണയിക്കുന്ന ഒരാളെന്നുവെച്ചാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാലും അവര് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എങ്ങാനും അവർ പിരിഞ്ഞു പോകാനുള്ള ഘട്ടം ഉണ്ടായാലും അത് ആത്മാർത്ഥമായിട്ട് തുറന്നു പറയണ്ട, ഇന്ന കാര്യം എന്റെ വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുക്കുന്നില്ല, നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ട്, ഞാനായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തോടെ ചെന്ന് ചോദിക്കാനുള്ള കഴിവ് ആ പുരുഷനുണ്ടാവണം, എന്നാ മാത്രമാണ് കാര്യങ്ങൾ. അതാണ് ശരിക്കുള്ള പ്രണയം. നീ ഒന്നുകൊണ്ട് വിഷമിക്കില്ല, ഞാൻ എന്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അതാണ് സത്യമായ പ്രണയം. പ്രണയിക്കുന്നത് ആർക്കും വേണമെങ്കിൽ പ്രണയിക്കാം, ഏത് വയസ്സിലായാലും ആർക്കും പ്രണയിക്കാം. പ്രണയം എന്ന് പറയുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു ഇതാണ്, സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കാൻ മറ്റുള്ളവര് പുറത്തുനിന്ന് കുറെ ആൾക്കാർ വരുമ്പോൾ നമ്മളത് നല്ല സത്യമായ സ്നേഹമാണെങ്കിൽ മാത്രം അത് നമ്മൾ സ്വീകരിക്കുക. അല്ലാത്ത സ്നേഹം നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മള് കണ്ടെത്താനുള്ള കഴിവ് ക്രിയേറ്റ് ചെയ്യണം. ചില ആൾക്കാർ സ്നേഹിക്കും, പക്ഷെ അവസാനമാകുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അവസാനം ആ ഇതിൽ മാത്രം എത്തിച്ചിട്ട് അതൊക്കെ നേടിക്കഴിഞ്ഞിട്ട് അവര് നമ്മളെ വിട്ടുകളയും. അതല്ല സ്നേഹം. എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണം, എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും സ്നേഹം, സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സ്നേഹിതൻ, സ്നേഹിതയായാലും സ്നേഹിതനായാലും അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്. അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പും റിയൽ പ്രണയം. എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സോറി.